വാർത്തകൾ വിശദമായി നോക്കാം. ഡൽഹിയിൽ യമുന നദി കരകവിഞ്ഞ് ഒഴുകുന്നു. ജലനിരപ്പ് 208 മീറ്റർ കടന്നതോടെ തീരദേശവാസികൾ ദുരിതത്തിലായി. 45 വർഷത്തിന് ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണിത്. മഴ കുറഞ്ഞ ഹിമാചലിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സംസ്ഥാനത്ത് മരണസംഖ്യ 88. വിവരങ്ങളുമായി രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഈ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ യമുന നദിയുടെ തീരങ്ങളിൽ നിന്ന് ആളുകളെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഏത് ഘട്ടത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു? രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടോ? മനു, യമുന നദി കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം 208.46 മീറ്ററാണ് യമുന നദിയിലെ ജലനിരപ്പ്. 7 മണിക്ക് സെൻട്രൽ വാട്ടർ കമ്മീഷൻ പുറത്തുവിട്ട കണക്കാണിത്. അതായത് 208.46 മീറ്ററാണ് ഇപ്പോൾ ജലനിരപ്പ്. ഇന്നലെ വൈകിട്ട് അത് 208.5 മീറ്ററായിരുന്നു. അപകടനിലയിൽ നിന്ന് ഏതാണ്ട് 3 മീറ്റർ അധികം ആണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. അതായത് അപകടനില എന്ന് പറയുന്നത് 205.33. അപ്പോൾ സ്ഥിതി മോശമാണ്, കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഏതായാലും ആളുകളെയൊക്കെ ഒഴിപ്പിച്ചു തുടങ്ങി. ഏതാണ്ട് 16,000+ ആളുകളെ ഇതിനോടകം തന്നെ യമുനയുടെ തീരത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കാരണം യമുനയുടെ തീരത്ത് ആളുകൾ കുഴിൽ കെട്ടി താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവരെയൊക്കെ തന്നെ ആദ്യഘട്ടങ്ങളിൽ തന്നെ മാറ്റി പാർപ്പിച്ചു. അങ്ങനെ 16,000+ ആളുകളെ മാറ്റി പാർപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഈ ആളുകൾക്കൊക്കെ ഇപ്പോൾ യമുന നദി എന്ന് പറയുന്നത് ITO അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ യമുന നദി ഒഴുകുന്നുണ്ട്. അവിടെയൊക്കെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഫ്ലൈ ഓവർ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഫ്ലൈ ഓവറിന് മുകളിലും മറ്റും താൽക്കാലിക ഷെൽട്ടർ ഒരുക്കിയിട്ടാണ് ആളുകളെ അവിടേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഏതായാലും ഏറ്റവും കൂടുതൽ നാശനഷ്ടം അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നത് ഓൾഡ് ഡൽഹി മേഖലയിലാണ്. കാരണം റിംഗ് റോഡിൽ പൂർണ്ണമായും വെള്ളം കയറി. ഒപ്പം തന്നെ കശ്മീരി ഗേറ്റ് ISBT, പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന ബസ്സുകളൊക്കെ പുറപ്പെടുന്നത് ഈ കശ്മീരി ഗേറ്റ് ISBTയിൽ നിന്നാണ്. ISBT പൂർണ്ണമായും അടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മജ്നു കാട്ടിൽ അടക്കമുള്ള മേഖലകളും വെള്ളം കയറി. ഡൽഹി സെക്രട്ടേറിയറ്റ് അടക്കം നിലനിൽക്കുന്നത് ഈ സിവിൽ ലൈൻ മേഖലയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയുള്ളത് അവിടെയാണ്. അവിടെയൊക്കെ ഏതാണ്ട് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് നിലവിലെ സാഹചര്യം. മാത്രവുമല്ല നിഗംബോധ് ഘട്ടിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കും മറ്റുമായി ആളുകൾ പ്രവേശിക്കരുത്. കാരണം ഈ പ്രദേശത്ത് വെള്ളം എരച്ചു കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ നിഗംബോധ് ഘട്ടിലേക്ക് പ്രവേശിക്കരുതെന്ന മുന്നറിയിപ്പ് കൂടി ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം സ്വാഭാവികമായും ഉച്ചയ്ക്ക് ശേഷം ഈ ജലനിരപ്പ് കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ജലനിരപ്പ് 48 വർഷം 1978 ശേഷം, അതായത് 45 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 1978 207.49 മീറ്റർ ആയിരുന്നു യമുനയിലെ ജലനിരപ്പ്. അങ്ങനെ 45 വർഷത്തിനിടെ ഒരു റെക്കോർഡ് ജലനിരപ്പ് ഇപ്പോൾ യമുനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും രക്ഷാപ്രവർത്തനം അടക്കം ഊർജിതമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ആ കത്തിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഹരിയാനയിലെ ഹത്നികുണ്ട് ബാരേജിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നത്, യമുനയിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്നത് നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ അതിന് നൽകിയിരിക്കുന്ന മറുപടി, ബാരേജുകളിൽ ഇങ്ങനെ കൂടുതൽ സമയം വെള്ളം കെട്ടിനിർത്താൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അത് സാധിക്കില്ലെന്നൊരു മറുപടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജലകമ്മീഷൻ ഇപ്പോൾ പറയുന്ന കണക്കനുസരിച്ച് ഒരുപക്ഷെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അതായത് മഴ കുറഞ്ഞു, ഒപ്പം തന്നെ ഒഴുക്കിവിടുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ യമുനയിലെ ജലനിരപ്പ് കുറയുമെന്നാണ് ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രാകേഷ്, അതോടൊപ്പം തന്നെ ഈ ഹിമാചൽ പ്രദേശിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ 88. ഉത്തരേന്ത്യയിലെ ഈ വ്യാപക കെടുതികളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷാദൗത്യങ്ങൾ പുരോഗമിക്കുന്നത്? അവിടെ ഹിമാചലിൽ പ്രത്യേകിച്ച് എന്തൊക്കെ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു? മനു, ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ മരണസംഖ്യ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതായത് ഇന്നലെ വൈകിട്ട് വരെ ഹിമാചൽ പ്രദേശ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 37 മരണമാണ് അവർ സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി വന്ന കണക്ക് പ്രകാരം മരണം 88 എന്നാണ് ഹിമാചൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ മരണമുള്ളത് കുളു ജില്ലയിലാണ്. 27 പേർ കുളുവിൽ മരിച്ചു. ഷിംലയിൽ 24 പേർ മരിച്ചു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കുളുവിലും മണാലിയിലും ഒപ്പം തന്നെ ലഹോൾ സ്പിറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്. കാരണം ഇതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനത്ത് നിന്ന് ആളുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. പക്ഷേ പല മേഖലകളിലേക്കും റോഡ് ഗതാഗതം അടക്കം, റോഡ് തകർന്നതുകൊണ്ട് തന്നെ റോഡിലൂടെ എത്തിച്ചേരുക പ്രയാസമാണ്. എയർലിഫ്റ്റിംഗ് മാത്രമാണ് അവിടെ സാധ്യമായിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമായാൽ
ഇന്ന് കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ സംസ്ഥാന ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും NDRFന്റെ അടക്കം നേതൃത്വത്തിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തൃശൂർ ഒപ്പം തന്നെ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാരുടെ സംഘവും നിലവിൽ ഹിമാചലിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയും ഇന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അധികൃതർ പങ്കുവച്ചിട്ടുള്ളത്. മനു, യെസ്, ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. യമുനാ നദി അപകട നിലയിൽ തന്നെ ഒഴുകുന്നു എന്നതാണ് വിവരം. ഒപ്പം തന്നെ ഹിമാചലിൽ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയും ചെയ്യുന്നു. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മറ്റ് ജില്ലകളിൽ സാധാരണ മഴയ്ക്കും സാധ്യതയുണ്ട്. മൺസൂൺ പാത്തിയും തീരദേശത്ത് ന്യൂനമർദ്ദ പാത്തിയും സജീവമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഇന്ന് അവധി. ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ LP UP വിഭാഗങ്ങൾക്ക് മാത്രമാണ് അവധി നൽകിയിട്ടുള്ളത്. ചന്ദ്രയാൻ 3 ഇന്ന് കൗണ്ട് ഡൗൺ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 3 ചിറകുവിരിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ഉച്ചയ്ക്ക് 2:35 വിക്ഷേപണം. വിക്ഷേപണത്തിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ISRO പൂർത്തീകരിച്ചു. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൗണ്ട് ഡൗൺ ഉച്ചയ്ക്ക് 2:35 ആരംഭിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ ലോഞ്ച് പാഡിൽ നിന്ന് നാളെ ഉയർന്നു പൊങ്ങുന്നത് GSLV Mark III മാത്രമല്ല, ബഹിരാകാശ രംഗത്ത് ത്രിവർണ വിസ്മയങ്ങൾ തീർക്കാൻ വെമ്പുന്ന രാജ്യത്തിന്റെ വിജയ പതാകയാണ്. ഇവിടത്തെ ശാസ്ത്ര സമൂഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ്. ചന്ദ്രയാൻ 2 സംഭവിച്ച പാളിച്ചകളിൽ നിന്ന് പാഠമുൾക്കൊണ്ടാണ് പുതിയ ദൗത്യത്തിന് ഇന്ത്യ തയ്യാറെടുത്തത്. ചന്ദ്രയാൻ പരമ്പരയുടെ ഉദ്ഭവം 2 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. 1990s അവസാനഘട്ടത്തിലാണ് ചന്ദ്രനിലേക്ക് ഇന്ത്യൻ ശാസ്ത്ര ദൗത്യം എന്ന ആശയം ഉയർന്നുവന്നത്. 2003 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് ദൗത്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 5 വർഷത്തിനിപ്പുറം 2008 October 22 ചാന്ദ്ര ഓർബിറ്ററും ഇമ്പാക്ടറും അടങ്ങുന്ന ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു. അത് വൻ വിജയം. പദ്ധതി ഇന്ത്യയെ ഒരു ബഹിരാകാശ ശക്തിയായി ഉയർത്തി. 2019 വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ഭാഗികമായി മാത്രം വിജയിച്ചത് ഇന്ത്യൻ പ്രതീക്ഷകളെ തളർത്തിയില്ല. ചന്ദ്രയാൻ 3 ലാൻഡർ August 23 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണ ലാൻഡിങ്ങിനായി തെരഞ്ഞെടുത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവവും പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇവിടെ നിന്ന് ശേഖരിക്കുന്ന പാറയുടെയും മണ്ണിന്റെയും സാമ്പിളുകൾ ആദ്യകാല സൗരയുദ്ധത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അമൂല്യമായ ഉൾക്കാഴ്ചകൾ നൽകും. ചാന്ദ്രദൗത്യത്തിനായുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ എഞ്ചിനുകൾ, സാറ്റലൈറ്റ് ത്രസ്റ്ററുകൾ എന്നിവ മുംബൈയിലെ ഗോദ്രേജ് എയ്റോസ്പേസ് ആണ് നിർമ്മിച്ചത്. LMV-3 spacecraft which is going to carry the Chandrayaan has 2 L-110 engines and 1 C-20 engine which is hardware firm which is manufactured at Godrej in Mumbai and the final integration is at LPSC at Trivandrum. Like any other space missions, similar engines are provided by Godrej and its consortium partners. പദ്ധതി ഇന്ത്യയെ ഒരു ബഹിരാകാശ ശക്തിയായി ഉയർത്തും. ചാന്ദ്രദൗത്യത്തിൽ ലോകത്തെ 4 രാജ്യമായി അതിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ആകാംക്ഷകൾ പക്ഷേ ചന്ദ്രനിൽ അവസാനിക്കില്ല. അയൽഗ്രഹങ്ങളിലേക്കുള്ള ഭാവി ദൗത്യങ്ങൾക്കൊരു പാലമായി ചന്ദ്രോപരിതലം പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, News 18. കൈവെട്ട് കേസിൽ 2-ാം ഘട്ട വിധി ഇന്ന്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവീട്ടിയ കേസിൽ 6 പ്രതികളുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2-ാം പ്രതി സജിൽ, 3-ാം പ്രതി നാസർ, 5-ാം പ്രതി നജീബ് എന്നിവർക്കെതിരെ ഭീകരപ്രവർത്തനം ഉൾപ്പെടെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് മറ്റ് 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കും എന്നാണോ കരുതേണ്ടത്? രാജ്യത്തിൻ്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തരത്തിലുള്ള നീക്കമാണ് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന
വാദം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. എന്ത് എങ്ങനെ കാണുന്നു ഈ ശിക്ഷാവിധിയെ? മനു, 2015 ഒന്നാം ഘട്ട വിസ്താരം നടന്ന് പ്രതികൾക്ക് 8 വർഷം വരെയായിരുന്നു തടവ് ശിക്ഷ ലഭിച്ചിരുന്നത്. അത്തരത്തിൽ തന്നെ നമുക്ക് ഈ രണ്ടാം ഘട്ടത്തിലും പ്രതികൾക്ക് 8-10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയെന്നാണ് നമുക്ക് അറിയുന്ന വിവരം. എന്തായാലും 3 മണിക്കാണ് വിധി പ്രസ്താവം. ഇതിലായിരിക്കും നമുക്ക് കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. എന്തായാലും രാജ്യം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിന്റെ വിധിയാണ്, രണ്ടാം ഘട്ട വിധിയാണ് ഇപ്പോൾ ഇനി 3 മണിക്ക് പുറത്തു വരിക. ഒപ്പം തന്നെ ഇന്നലെ നമ്മൾ ടി ജെ ജോസഫിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഒന്നാം പ്രതിയായ സജാദ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. പ്രധാന പ്രതികൾ ഇതിന് ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഇത് ആസൂത്രണം ചെയ്ത പ്രതികൾ എല്ലാവരും ഇപ്പോഴും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല, അവരെല്ലാം ഒളിവിലാണ്. അത്തരത്തിൽ പോകുമ്പോൾ ഈ പിടിക്കപ്പെട്ട പ്രതികളും തന്നെ പോലെ ഇരകളാണ്, തനിക്ക് യാതൊരുവിധ ഭയവുമില്ല, പോരാളിയാണ്. താൻ പോരാടുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും, അത്തരത്തിൽ താനും ഒരു നഷ്ടത്തിന്റെ ഇരയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി ഇനി വരുമ്പോൾ ഏറെ ആകാംക്ഷയോടെയാണ് ടി ജെ ജോസഫും കാത്തിരിക്കുന്നത്. എന്തായാലും 2010 ജൂലൈ 4 പുലർച്ചെ പള്ളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ടി ജെ ജോസഫും ഒപ്പം സഹോദരി കന്യാസ്ത്രീയാണ് അവരുണ്ടായിരുന്നു. ഇവരുടെ കാറിന് മുന്നിലേക്ക് ഒരു വാൻ, ഈ പ്രതികളടങ്ങുന്ന 7-അംഗ സംഘം കാറിന് മുന്നിലേക്ക് വാൻ കൊണ്ട് നിർത്തുകയും ഒരു ബോംബ് എറിഞ്ഞ് അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ചെയ്തത്. ഏതായാലും കനത്ത ശിക്ഷ പ്രതികൾക്ക് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്, തിരുവനന്തപുരം ലത്തിൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേരയ്ക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് 5 തെങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് ലത്തിൻ സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. വൈകുന്നേരം 5 മണിക്കാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാരും ലത്തിൻ സഭയും നേർക്കുനേർ പോരാട്ടത്തിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കാൻ ലത്തിൻ സഭയുടെ തീരുമാനം. വിവരങ്ങളുമായി വിനോദ് ചേരുകയാണ്. വിനോദ്, ഈ പ്രതിഷേധം എത്ര ശക്തമാകുമെന്നാണ് കരുതേണ്ടത്? പ്രതിഷേധ സംഗമവും എങ്ങനെയായിരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്? വിനോദ്, ഈ പ്രതിഷേധ സംഗമം എത്ര വലിയ പ്രതിഷേധ സംഗമമായിരിക്കും സംഘടിപ്പിക്കുക? ഒപ്പം തന്നെ മറ്റ് ഏതൊക്കെ തരത്തിലേക്ക് ഈ പ്രതിഷേധം വഴി? നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് മുതലപ്പുഴയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ മാർച്ച് എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു തീരുമാനം വന്നതെങ്കിലും അങ്ങനെ ഒരു മാർച്ചിലേക്ക് പോകാതെ ബഹുജന സംഗമം എന്ന നിലയ്ക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി അത്തരത്തിലുള്ള സമരപരിപാടി എന്ന കാര്യം ഇപ്പോൾ സഭാ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടവും അതിലെ മരണങ്ങൾ, 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്, വലിയ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. കാരണം ഈ ഒരു അപകടം മാത്രമല്ല, സമീപകാലത്തെ ഒരു കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ തുടരെ മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു, അവിടെ മനുഷ്യജീവൻ നഷ്ടമാകുന്നു എന്നതാണ്. 10 വർഷത്തിനിടെ 65 പേരുടെ ജീവനാണ് അവിടെ നഷ്ടമായത്. ഇക്കാലയളവിൽ 9 പേരെ കാണാതായത്, ഈ 9 പേരെ കണ്ടെത്തിയിട്ടുമില്ല. ഈ നിലയ്ക്കാണ് മുതലപ്പുഴയിലെ ഒരു സാഹചര്യമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പുലിമുട്ടിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത, അത് താഴമ്പള്ളി ഭാഗം, അതോടൊപ്പം തന്നെ ഈ 5 തെങ്ങിൻ്റെ ഭാഗം വരുന്ന ഈ രണ്ട് പെരുമാതുറ ഭാഗം, ഈ രണ്ട് സ്ഥലത്തെയും കൽക്കെട്ടുകൾ അല്ലെങ്കിൽ പുലിമുട്ട് നിർമ്മാണം, ഇതിൻ്റെ വീതി തന്നെയാണ് പ്രശ്നം. കുപ്പിക്കഴുത്ത് പോലെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിര വരുമ്പോൾ, ശക്തമായ തിരയടിയിൽ തുടർച്ചയായി ബോട്ടുകൾ മറിയുന്നു, അത് കടൽക്ഷോഭം ഇല്ലാത്ത സമയത്ത് കൂടി ഇങ്ങനെ അപകടമുണ്ടാകുന്നു. ആ കാര്യം പറഞ്ഞിട്ട് പല തവണ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ചെന്നൈ IIoTയുടെയും അതോടൊപ്പം തന്നെ പൂനെയിലെ കേന്ദ്ര സർക്കാർ ഏജൻസിയുടെയും ഒക്കെയും പഠനങ്ങൾ പല സമയത്തായി നടക്കുന്നുണ്ട്. പക്ഷേ ഈ പഠനങ്ങൾ പൂർത്തിയാകുന്നതല്ലാതെ ഇതുവരെയും അശാസ്ത്രീയ നിർമ്മാണം
മാറ്റുന്നതിന് അല്ലെങ്കിൽ ഇതിൻ്റെ വിസ്താരം കൂട്ടുന്നതിനുള്ള ഒരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പുലിമുട്ടിന് നീളം കൂട്ടുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിസ്താരം വർദ്ധിപ്പിക്കുകയും വേണമെന്നാണ് അവരുടെ ഒരു ആവശ്യം അല്ലേ. യെസ്, വി വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡി പി ആറിൽ മാറ്റം വരുത്തിയാലും സിൽവർ ലൈനുമായി സർക്കാർ മുന്നോട്ട് പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പദ്ധതിയുടെ പ്രവർത്തനം തുടങ്ങുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. സംസ്ഥാന സർക്കാരിൻ്റെ വേഗപ്പാത സ്വപ്നങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഇ ശ്രീധരൻ കെ വി തോമസിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ റിപ്പോർട്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായി, വികസന പദ്ധതിയായി കാണുന്നത് സിൽവർ ലൈനാണ്. സംസ്ഥാനത്ത് അർദ്ധ അതിവേഗ റെയിൽപാത, അത് അർദ്ധ അതിവേഗമായാലും അതിവേഗമായാലും സംസ്ഥാന സർക്കാർ വളരെ പ്രതീക്ഷയോടെ അത് കാണുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രതീക്ഷകൾക്ക്, സ്വപ്നങ്ങൾക്ക് തടസ്സമായത് കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ എതിർപ്പാണ്. ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയെ പിന്തുണച്ചിരുന്ന സർക്കാർ സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ അർദ്ധ അതിവേഗ പാതയെന്ന സംസ്ഥാന സർക്കാരിൻ്റെ സിൽവർ ലൈൻ മോഹങ്ങൾക്ക് തടസ്സം നിന്നത്. ഇപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ പുതിയ റിപ്പോർട്ട് സർക്കാരിന് മുന്നിലെത്തുമ്പോൾ അത് കേന്ദ്രവും അംഗീകരിക്കുമെന്നൊരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട്. കാരണം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, ഭൂമി ഏറ്റെടുക്കൽ, ജനങ്ങളുടെ പ്രതിഷേധം, ഇതെല്ലാം മറികടന്നുകൊണ്ട് പാരിസ്ഥിതിക നഷ്ടമുണ്ടാക്കുന്ന വിധത്തിലുള്ള രൂപരേഖ, അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് ഒരു തരത്തിലും പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കാത്ത, അധിക ഭൂമി ഏറ്റെടുക്കൽ വേണ്ടി വരാത്ത, ജനങ്ങളുടെ എതിർപ്പ് തുലവും കുറവായ ഒരു പദ്ധതിയാണ്, പ്രോജക്റ്റ് ആണ് ഇ ശ്രീധരൻ സർക്കാരിന് ഒരു പ്രാഥമിക ഘട്ടമാണ് സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതുമായി കേന്ദ്രത്തെ സമീപിച്ചാൽ അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെയുള്ള ഡി പി ആർ മാറ്റാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും. ഇന്നലെ നിയമമന്ത്രി പി രാജീവ് അടക്കമുള്ളവർ അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ പ്രതികരണമാണ് നടത്തിയത്. സർക്കാരിന് പിടിവാശിയില്ല. സർക്കാർ പാരിസ്ഥിതിക നാശം കുറയുന്ന, കുറച്ച് ജനങ്ങളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്ന, നേരിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പദ്ധതി, ഒരു രൂപരേഖ വന്നാൽ അതുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാൻ തയ്യാറാകും. ഇപ്പോഴത്തെ പിടിവാശി സർക്കാർ ഉപേക്ഷിക്കും. സർക്കാരിന് മുന്നിൽ അതിവേഗപാത സംസ്ഥാനത്തുണ്ടാകണം, വേഗത്തിൽ സംസ്ഥാനത്ത് യാത്ര സാധ്യമാകണം, ചരക്ക് നീക്കം സാധ്യമാകണമെന്ന ഒരു ലക്ഷ്യം മാത്രം ആണ് എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ സ്വാഭാവികമായും ഈ ശ്രീധരൻ്റെ റിപ്പോർട്ട് കേന്ദ്രത്തിൽ സമർപ്പിക്കാൻ സർക്കാർ തയ്യാറാകും. ഒരുപക്ഷെ ചില ഭേദഗതിയൊക്കെ വരുത്തിയേക്കാം. സിൽവർ ലൈൻ കേരൾ കോർപ്പറേഷൻ ഇതുവരെയും ഈ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ലഭിച്ചാൽ അവരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. വീണ്ടും ഈ ശ്രീധരൻ്റെ സഹായം തേടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ വളരെ പോസിറ്റീവായി ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും. സംസ്ഥാനത്ത് ബി ജെ പി, കോൺഗ്രസ് ഇതുവരെയും ആ വിഷയത്തിൽ കാര്യമായ നിലപാട് പ്രഖ്യാപിച്ചില്ല. പക്ഷേ ബി ജെ പി ഈ ശ്രീധരൻ്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ശ്രീധരനെ വീട്ടിൽ സന്ദർശിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വളരെ അനുകൂലമായ പ്രതികരണം നടത്തുന്നു. വികസനം സംസ്ഥാനത്തിന് അനിവാര്യമാണ്. അത് ഈ ശ്രീധരൻ റിപ്പോർട്ടാണെങ്കിൽ സ്വാഭാവികം ബി ജെ പിക്കും എതിർക്കേണ്ടി വരില്ല, അവരും അതിനെ അനുകൂലിക്കും. അങ്ങനെയെങ്കിൽ സംസ്ഥാനവും കേന്ദ്രവും കൈകോർത്താൽ സംസ്ഥാനത്തിൻ്റെ സിൽവർ ലൈൻ എന്ന, അല്ലെങ്കിൽ അതിവേഗ റെയിൽ എന്ന സ്വപ്നം അധികം വൈകാതെ യാഥാർത്ഥ്യമാകും, അല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി വയ്ക്കാൻ കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിൻ്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് വലിയ രാഷ്ട്രീയ നേട്ടമാകും. സ്വാഭാവികമായും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പദ്ധതി എതിർത്തത് അതിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാരിസ്ഥിതിക ആഘാത പ്രശ്നങ്ങളും ജനങ്ങളുടെ എതിർപ്പുമൊക്കെയാണ്. അതെല്ലാം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിൻ്റെ കാഠിന്യവും കുറയും. അങ്ങനെ വരുമ്പോൾ സിൽവർ ലൈൻ യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുക്കും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിൻ്റെ തുടക്കമെങ്കിലും കുറിക്കാനായാൽ, അല്ലെങ്കിൽ പദ്ധതി രേഖയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് അംഗീകരിപ്പിക്കാനായാൽ സംസ്ഥാന സർക്കാരിന് അത് രാഷ്ട്രീയമായി നേട്ടമാകും. ബി ജെ പിയും സ്വാഭാവികമായി അതിൻ്റെ നേട്ടം ഏറ്റെടുക്കാൻ എത്തുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ കെ സുരേന്ദ്രൻ്റെ പ്രതികരണം ആ രീതിയിലാണ്. ബി ജെ പി ഈ പാർട്ടി ബി ജെ പി ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ അവരും വളരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇതിനെ കാണുമെന്ന് ഉറപ്പാണ്. അത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വികസനത്തിനായി ഒന്നിക്കാൻ നിന്നാൽ അത് സംസ്ഥാനത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ നിറം പകരും. സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയമായി ഗുണമുണ്ടാകും, കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായി നേട്ടമുണ്ടാകും. പ്രതിപക്ഷത്തിനും അത്തരത്തിൽ ഒരു തരത്തിലുള്ള എതിർപ്പുമില്ലാത്തൊരു പദ്ധതിയാണെങ്കിൽ അവരും ഇതിനെ തടസ്സവാദവുമായി വരില്ല എന്ന പ്രതീക്ഷയും സംസ്ഥാന സർക്കാരിനുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത്. ഏതായാലും പദ്ധതി തിരഞ്ഞെടുപ്പിന് മുന്നേ നടത്താനുള്ള, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇനിയൊരു ഇടവേളയിലേക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം കാണാം.